ആളുകൾക്കാർക്കും ഒന്നും സംഭവിച്ചില്ല, പക്ഷേ വിഗ്രഹം ഇനി പുതിയതുണ്ടാക്കിക്കണം. അന്ന് നിമിത്തത്തിൽ തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും അതിങ്ങനെ ഒന്നാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് തന്നെ വേറെ വിഗ്രഹം കിട്ടാൻ വഴിയുണ്ടോ? നമുക്ക് വേണ്ട രീതിയിൽ ലക്ഷണമൊത്ത വിഗ്രഹം വേണം. അതെവിടുന്ന് കിട്ടുമെന്ന് കരുതിയാ നമ്മൾ തേടുക. ഇവിടെ ഒരു ക്ഷേത്രം വേണ്ടെന്നാണോ ഭഗവാന്റെ തീരുമാനം? അറിയില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഭഗവാനെ, കൃഷ്ണ, എന്ത് പരീക്ഷണം ഇത്! ഇത്രയൊക്കെ സഹിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത്? ഇവിടെ പഴയതുപോലൊരു ക്ഷേത്രം വീണ്ടും വരാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നഷ്ടപ്പെട്ടതൊന്നും തിരികെ കിട്ടാത്തതുകൊണ്ടല്ലേ പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചത്? എല്ലാം സംഭവിക്കുന്നത് ഭഗവാന്റെ ഇച്ഛ പോലെയാണെന്ന് എപ്പോഴും പറയുന്നതാ ഞാനും മുത്തശ്ശിയൊക്കെ. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തിനാ ഭഗവാന്? എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. എന്താ മോളെ? അവിടെ ശ്രീകോവിലിനുള്ളിൽ ഭഗവാൻ, അവിടെ വിഗ്രഹമുണ്ട്. ഈശ്വര കൃഷ്ണ ഭഗവാനെ, അത്ഭുതമാണെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഈ വിഗ്രഹം ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതിവിടുത്തെ പഴയ വിഗ്രഹമോ? അല്ല, ഇത് കോടതിയിൽ നിന്ന് കളവ് പോയിന്ന് സി വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു. കളവ് പോയതൊന്നും അല്ല, എല്ലാം ഭഗവാന്റെ ലീല തന്നെയാ. ഈ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടത്. അതാ ഈ സംഭവിച്ചതിന്റെ എല്ലാ അർത്ഥം. കൃഷ്ണ, ഇത്രയും വലിയ സന്തോഷം തരാനായിരുന്നോ ഞങ്ങളെ വിഷമിപ്പിച്ചത്? അറിവില്ലാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്റെ ഭഗവാനോളം കൃപയും കരുണയും ആർക്കുള്ളത്? ഭഗവാനെ രക്ഷിക്കണേ. മീരയ്ക്ക് ഇന്നും വിഗ്രഹം ആദ്യം കാണാൻ ഭാഗ്യമുണ്ടായത് മീര തന്നെ ഭഗവാനെ പൂജിക്കണമെന്നാ ഭഗവാന്റെ ആഗ്രഹമെന്ന് തോന്നുന്നു. ഉടനെ തന്നെ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. അതിനുശേഷം ഈ വിഗ്രഹത്തിൽ മുൻപ് ജപിച്ചിരുന്ന മൂലമന്ത്രത്തോടെ പ്രാണപ്രതിഷ്ഠ നടത്താം നമുക്ക്. ഇനി മുതൽ മീര തന്നെ ഭഗവാനെ പൂജിക്കട്ടെ. അത് മതി, അങ്ങനെ തന്നെയാ വേണ്ടത്.
ദേവികാനന്ദനായ വിദ്മഹി വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്.